மேலும் விலையேறிய இரத்தத்தாலும் பாவத்தின் கரகளில் நின்னும் மர்த்தினு நீ மோசனமேயி சகலேஷாத்தியுயகடாட்சம் தூகணமே வல்சல சுதரி நிர்மலராய் ஜீவிச்சிடுவான் சிந்தனமே திவ்ய வரங்கள் வாழ்த்திடுவின் தெய்வநாமம் வாழ்த்திடுவின் தெய்வமும் மனுஜனுமா நிசிஹாநாதனை வாழ்த்திடுவின் நிசிஹாதன் பூஜிதமா இருநாமம் வாழ்த்திடுவின் ஸ்நேகத்தின் நுரவிடமா திருஹதயம் வாழ்த்திடுவின் பீடத்தில் வாடருளம் நிசிஹாயே வாழ்த்திடுவின் யக்ஷகனா நிசிஹாதன் இவ்வெனினம் வாழ்த்திடுவின் வரவிரையாலொளி விதரும் தேவாத்மாவிலே வாழ்த்திடுவின் தெய்வத்தின் மாதாவா கன்யாமேரியே வாழ்த்திடுவின் அரியத்தின் நிர்மலமா உள்பவம் வாழ்த்திடுவின் ஸ்வர்காரோபித மாதாவின் திருநாமம் வாழ்த்திடுவின் நிர்மலையாம் கண்மேகதன் வல்லபனே வாழ்த்திடுவின் சித்தரிலும் தூதரிலும் தெய்வத்தே வாழ்த்திடுவின் தெய்வத்தே வாழ்த்திடுவின் தெய்வநாமம் வாழ்த்திடுவின் தெய்வமும் மனுஜனுமா நிசிஹாநாதனை வாழ்த்திடுவின் நிசிஹாநாதனை வாழ்த்திடுவின் பிதாவின்றேயும் புத்திரன்றேயும் பரிசுத்தாத்மாவின்றேயும் நாமத்தில் ஆமென். சீடா
അങ്ങയുടെ വചനമനുസരിച്ച് വിശുദ്ധിയിൽ വളരുവാനും നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. രക്ഷയുടെ ഉറവിടമായ ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ആമേൻ.
സമാധാനം നമ്മുടെ കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശത്രുമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. ഇന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനരാം സർവേശ, പരിപാവനരാം ബലവാനേ, പരിപാവനരാം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായി കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന, 19-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണം. ദൈവമായ കർത്താവ് മകളെ അനുഗ്രഹിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 3-ാം മാസം 1-ാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി. അവർ റഫദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയമടിച്ചു. മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു. കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, യാക്കോബിൻ്റെ ഭവനത്തോട് നീ പറയുക, ഇസ്രായേലിനെ അറിയിക്കുക, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സംഭവിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടുകഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്കുകേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ. മോശ ചെന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. മനസ്മരണം
ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമൊരു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകുമൊരു സ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കും. ഹെബ്രായർക്കുള്ള ലേഖനം 12:18-29 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രവദിച്ചാലും സ്പർശിക്കാവുന്ന വസ്തുവിനെയോ എരിയുന്ന അഗ്നിയെയോ അന്ധകാരത്തെയോ കാർമേഘത്തെയോ ചുഴലിക്കാറ്റിനെയോ കാഹളധ്വനിയെയോ ഇനി അരുത് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയുന്ന വാക്കുകളുടെ മുഴക്കത്തെയോ അല്ല നിങ്ങൾ സമീപിക്കുന്നത്. മലയെ സമീപിക്കുന്നത് ഒരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണം എന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. സിയോൺ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസിക്യം ദുതിയന്മാരുടെ സ്വർഗത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിൻ്റെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്ന് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാൻ പാടില്ലാത്തവ നിലനിൽക്കാൻ വേണ്ടിയാണ് ഇത്. സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തിയാദരങ്ങളോടെ സമർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. ിൽ
യേശു ആറു ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. അവൻ്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി. മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവെ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളിവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായിക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമിഴ്ന്ന് വീണു. അവർ ഭയവിഹ്വലരായി. യേശു അവരെ സമീപിച്ച് സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. അവർ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ യേശുവല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. മിശിഹായിലെ ഏറ്റവും കൃപം നിറഞ്ഞ സഹോദരങ്ങളെ, ആത്മീയ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് സുവിശേഷത്തിൽ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുക. ഓരോ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കർത്താവിനെ കണ്ടുമുട്ടിപ്പോകുന്ന നമ്മളിൽ എന്താണ് മാറ്റം വരുന്നത്? നമ്മൾ കർത്താവിനെ ധരിക്കുന്നുണ്ടോ? ഈശോ മലമുകളിൽ നിറങ്ങി വരുമ്പോൾ വസ്ത്രം ധവളമായും അവൻ്റെ മുഖം പ്രകാശമേറിയതായും വചനം പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈശോയെ സ്വീകരിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മളിൽ എന്തൊക്കെ ആത്മീയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? വിശുദ്ധ കൊച്ചുത്രേസ്യ ഈശോയെ സ്വീകരിച്ചതിന് ശേഷം അവളുടെ മുഖം പ്രകാശമായി എന്ന് നറുമാലിക എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ഇപ്രകാരമുള്ള ആത്മീയ മാറ്റങ്ങളുണ്ടോ, രൂപാന്തരീകരണങ്ങളുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. മിശിഹായുടെ അമ്മ അനുഗ്രഹിക്കട്ടെ. സർക്കുലർ 2023 ആഗസ്റ്റ് മാസത്തിൽ നടത്തുന്ന വിവിധ പരിപാടികളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഈ സർക്കിളിലൂടെ നിങ്ങളെ ഞാൻ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും, 15 പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയതാണ്. ദൈവകുമാരൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസ സത്യം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയാണ്. ഭാരത ക്രൈസ്തവരായ നമ്മെ 15 സ്വാതന്ത്ര്യ ലബ്ധിയുടെ ഒരു ഓർമ്മയും രാഷ്ട്രത്തോടുള്ള നമ്മുടെ കടപ്പാടും ഉത്തരവാദിത്വവും ഓർമ്മപ്പെടുത്തുന്നത് കൂടിയാണ് ഇത്. രാഷ്ട്രീയ കാര്യസമ്മതി. 18 ലോക സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് 2024 നടക്കുകയാണല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവകാശമാണ് സമ്മതദാനാവകാശം. അത് വിവേകപൂർവ്വം നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരൻ്റെയും ചുമതലയാണ്. 2024 ജനുവരി 1 മുതൽ 1 18 വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ചുമതലയുണ്ട്. തിരഞ്ഞെടുപ്പുകളെ നിസാരവൽക്കരിക്കുന്നതും വോട്ടവകാശം വിനിയോഗിക്കാതിരിക്കുന്നതും ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 2024 ജനുവരി 1 18 വയസ്സ് പൂർത്തിയാകുന്നവരും നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരും ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് സവിനയം ഓർമ്മപ്പെടുത്തുന്നു. മേരിമാത മേജർ സെമിനാരി സിൽവർ ജൂബിലി
മേരിമാതാ മേജർ സെമിനാരി നമ്മുടെ അതിരൂപതയുടെ അഭിമാനമാണ്. മേരിമാതാ മേജർ സെമിനാരിയുടെ സിവിൽ വർ ജൂബിലി വർഷമാണിത്. 1998 ആഗസ്റ്റ് 15-നാണ് മേരിമാതാ മേജർ സെമിനാരി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. എൻ്റെ ഹൃദയത്തിന് അനുയോജ്യരായ ഇടയന്മാരെ ഞാൻ നൽകും. ജെറമിയ 3:15 എന്ന തിരുവചനത്തിൻ്റെ ആപ്തവാക്യമായി സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപരായ വൈദികരെ പരിശീലിപ്പിച്ചെടുക്കാൻ മേരിമാതാ മേജർ സെമിനാരി സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കിതിൽ സന്തോഷിക്കാം. സെമിനാരിയുടെ രജത ജൂബിലി സമാപനം 2023 ആഗസ്റ്റ് 19 ശനിയാഴ്ച മേരിമാതാ മേജർ സെമിനാരിയിൽ നടത്തപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ തിരുനാൾ, തൃശ്ശൂർ അതിരൂപതയ്ക്ക് എന്നും അഭിമാനിക്കാവുന്ന വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ തിരുനാൾ 2023 ആഗസ്റ്റ് 27 ഞായറാഴ്ച ഒല്ലൂർ വിശുദ്ധ യൗപ്രാസ്യമ്മ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ്. അതിനൊരുക്കമായി 18 ആരംഭിക്കുന്ന വിശുദ്ധ കുർബാന, നൊവേന എന്നീ തിരുക്രമങ്ങളിൽ പങ്കുചേരുന്ന് വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും യാചിക്കാം. തടവറ പ്രീഷിത ഞായർ 2023 ആഗസ്റ്റ് 13 തടവറ പ്രീഷിത ഞായറായി ആചരിക്കുകയാണ്. ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവ് നിർവഹിച്ച രക്ഷാകര ദൗത്യമാണ് ഇന്ന് സഭയിലൂടെ തുടരുന്നത്. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെൻ്റെ അടുത്ത് വന്നു എന്ന ക്രിസ്തുവചനം തടവറ പ്രീക്ഷിത പ്രവർത്തനങ്ങളെ സഹായിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും നമ്മെ പ്രചോദിപ്പിക്കേണ്ടതാണ്. ജീസസ് ഫ്രട്ടേണിറ്റി എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രിസൺ മിനിസ്ട്രി തടവുകാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ഇരകളുടെയും വിമോചനത്തിലൂടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ദേശീയ കത്തോലിക്ക ആത്മീയ പ്രസ്ഥാനമാണ്. കോൾബേ ഭവനങ്ങളും സ്നേഹാശ്രമങ്ങളും തടവുകാരുടെ മക്കൾക്കും തടവറയിൽ നിന്ന് മോചനം ലഭിക്കുന്നവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നവീകരണ പുനരധിവാസ കേന്ദ്രങ്ങളാണ്. ജീസസ് ഫ്രട്ടേണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെ സഹായിക്കുവാൻ നമുക്ക് ത്യാഗപൂർവ്വം പരിശ്രമിക്കാം. കേരള ദിവ്യകാരുണ്യ കോൺഗ്രസ് 2023 ഡിസംബർ 1, 2, 3 വെള്ളി ശനി ഞായർ തീയതികളിൽ വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള മല്ലാർപ്പാടം ബസിലിക്കയിൽ വെച്ച് നടത്തപ്പെടുന്ന കേരള ദിവ്യകാരുണ്യ കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞു കാണുമല്ലോ. ദിവ്യകാരുണ്യം കേന്ദ്രീകരിച്ചുള്ള ദൈവജനത്തിൻ്റെ കൂടാരമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ്. അന്തർദേശീയമായും ദേശീയമായും പ്രാദേശികമായും ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കാറുണ്ട്. ഓരോ ഇടവകയിൽ നിന്നും ഓരോ പ്രതിനിധിയും വിവിധ വിഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് സംബന്ധിക്കേണ്ടത്. ഇക്കാര്യങ്ങൾ വിശദമായി 2023 ആഗസ്റ്റ് 3 അതിരൂപത ബുള്ളറ്റിൻ നൽകിയിരിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ മാർ ആൻഡ്രൂസ് താഴ്ത്ത്, തൃശ്ശൂർ അതിരൂപത മെത്രാപ്പോലിത്തെ. ഈ സർക്കുലർ 2023 ഓഗസ്റ്റ് 6 എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന മധ്യേ അറിയിക്കേണ്ടതാണ്. കാറോസസ് പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും അനന്തപുത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുന്നതിനാൽ പരിപോഷിക്കുകയും എതിർപ്പുകളെ നേരിടുന്നതിനും പ്രതിസന്ധിത്വം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത പങ്കാളിയാകാനുമുള്ള സന്മനസ് ദേവജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്ലിഹന്മാരും പ്രവാചകനുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരുന്ന സഭയിൽ യഥാർത്ഥ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവവിളിക്കനുസൃതമായി സുവിശേഷ വര ചെയ്ത് നീതിമാന്മാരോടൊപ്പം സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
മിഷയുടെ സമൂഹമൻ്റെയും തലവനായ ഞങ്ങളുടെ ഭക്ഷ്യപിതാവ് മാ ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോസ് മെത്രാപോലത്തെയും ഞങ്ങളുടെ ധ്രുപദാധ്യക്ഷനായ മാർ ആൻഡ്രോസ് മെത്രാപോലത്തെയും മാർ ടോണി മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നൽകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുകയിൽ എന്ന തിരുവചനം ജീവിതത്തിൽ പകർത്തിയ ഞങ്ങളുടെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും അങ്ങയുടെ കൃപയാലും സംരക്ഷണയാലും നയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഇടവകയിലെ ഓരോ മക്കളെയും ഇന്നേ ദിവസം കാഴ്ച സമർപ്പണം നടത്തുന്ന മറിയം ദേശീയ യൂണിറ്റിനെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപയും നിറയ്ക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് നിന്നെ മഹത്വപ്പെടുത്തുവാൻ പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നിൽക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിൻ്റെ കൃപയാലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ചേർത്ത
സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമും പ്രാർത്ഥനയും പശ്ചാത്താപവും ത്രിത്വത്തെ ബോധാ നിത്യം വാഴ്ത്തിയ രൂപാന്തരീകരണം തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും ഉള്ളാദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാൾ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ളേകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നമുക്കൊരാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി പാദരിഷ്മാരും മേദരവൃഷ്യന്മാരും മേദ്രവൃദ്ധന്മാരും മേദ്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരിയുടെയും കനുകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നേരിട്ട് പോയ എല്ലാവരെയും മനസ്സുമരിക്കുവിൻ. മിശാല കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിൻ്റെ രക്ഷയ്ക്കും ശ്രേയത്തിൻ്റെ ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ബലഹീനരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരേ മിശ്രത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുദപ്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അർച്ചകനുവെ ചൂടിച്ചു വീക്ഷിക്കുവിൻ. ഭയഭജനമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരസ്വരത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മുടെ കൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രൂഗാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ.
ദാവാമ അബ്രഹാം ഇസഹാക് യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ സന്നിധി അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിക്കൂ സമാധാനം നമ്മുടെ കൂടെ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാകന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും സ്നാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്കവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ തൻ്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച്
ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാഷായവുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധമത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുക്കാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും മതപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്തമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലീത്തയ്ക്കും പുരോഹിതന്മാർ മിഷൻ ശാനമാർ സമർപ്പിതരൽമായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാർ വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയി എല്ലാ മരിച്ചവർക്കും കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തു നിൽക്കുന്ന ജനത്തിനും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ആവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശിക്കായി അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായിയുടെ സജീവ ജീവദായക മടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും പഠിപ്പിച്ചെന്നെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മുടെ ആവേ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് വസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്കു കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും
മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങളങ്ങി നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മൂലരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൻ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശം വിശുഖായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈയപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനെ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷൻ്റെ അമലമായ ശരീരത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തനോട് സമീപിക്കാം. അനുഭവത്തിലാകുന്ന ശരണത്തോടെ അവരുടെ പിന്തുണ്ടും പാപനെ കുറിച്ച് പശ്ചാപിച്ചുകൊണ്ടും സദൃഢ രക്ഷിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെയും നാന്ദ്രയത്തോട് കൃപയും പാപജനും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ബർശന്മാനാൽ പാത്രപിടിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദുരസങ്ങളിൽ പങ്കൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ.
കാരുണ്യപ്രദനിക്കുമെന്ന് വിശ്വാസത്തോടുകൂടി എൻ്റെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നപതനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാതെയാകരുതേ, ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ശക്തനായ സർവീശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, കാരുണ്യം കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളും രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരവും അങ്ങയുടെ താകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതിയാമേ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരെ, ശ്രദ്ധയിൽ വിശ്വസ്തയോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അടുത്ത രക്തമാനം ചെയ്യാനും തിരുസഭ ക്ഷണിക്കുന്നു. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാത്രാപത്തം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷ്ടകരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമാങ്ങിയ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിൻ്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാത്സുഖരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു, അങ്ങേ പുരോഹിതരെയും വൈദ്യശ്രൂഷകരെയും വിശദീകരിക്കണമേ. വൈദിക രാജ്ഞയെ പരിശുദ്ധമറിയണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിശ്ചിതൽഫോൺ സമയം സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. ആമേൻ. കാതിൽ എന്നീശോതന്നാനതും, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. No.
സ്നേഹമുള്ളവരെ, ചില കാര്യങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ സ്തോത്ര കാഴ്ച 22,217 രൂപ. നസ്രത്ത് യൂണിറ്റിലെ കാഴ്ച സമർപ്പണം 4,400 രൂപ. ഇന്ന് ടാനിമേറ്റേഴ്സായി ശുശ്രൂഷ ചെയ്ത മറിയം ത്രേസ്യ യൂണിറ്റിന് നന്ദി പറയുന്നു. അടുത്ത ആഴ്ച സെയിൻറ്റ് ആൻ്റണി യൂണിറ്റാണ് സ്വാഗതം നൽകുന്നു. ദർശന സഭ പിതൃവേദി മീറ്റിംഗ് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം CLC മക്കളുടെ മരിയൻ സൊഡാലിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. പുതിയതായി ചേരാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 1:30 ഗായക സംഘത്തിന് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബ സമ്മേളനങ്ങൾ സെയിൻറ്റ് റോസ് യൂണിറ്റ് ഇമ്മട്ടി സണ്ണി ഭാര്യ ലൂസിയുടെ ഭവനത്തിൽ 5 മണിക്ക്, ജെറൂസലേം യൂണിറ്റ് വടക്കേത്തല ദേവസ്വം സേവ്യറിൻ്റെ ഭവനത്തിൽ വൈകിട്ട് 6 മണിക്ക്, സഹിയോൺ യൂണിറ്റ് പാറക്കൽ കുറ്റിക്കാട്ട് വറീദ് സേവ്യറുടെ ഭവനത്തിൽ വൈകിട്ട് 7 മണിക്ക്, സെയിൻ്റ് അൽഫോൺസ യൂണിറ്റ് ചാലക്കൽ ഫ്രാൻസിസ് ഭാര്യ റോസലിയുടെ ഭവനത്തിൽ വൈകിട്ട് 5 മണിക്ക്, ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ചാലക്കൽ ജോസ് ഭാര്യ എലിസിയുടെ ഭവനത്തിൽ വൈകിട്ട് 6 മണിക്ക്, ക്രൈസ്റ്റ് കിങ് യൂണിറ്റ് ചീരമ്പൻ ധാവസി ഭാര്യ കൊച്ചു ത്രേസ്യയുടെ ഭവനത്തിൽ വൈകിട്ട് 7 മണിക്ക്. അടുത്ത ശനിയാഴ്ചയിലെ കുടുംബ സമ്മേളനങ്ങൾ സെയിൻറ്റ് മറിയം ത്രേസ്യ യൂണിറ്റ് മണലിൽ വർക്കി ആൻ്റണിയുടെ ഭവനത്തിൽ വൈകിട്ട് 5 മണിക്ക്, സെയിൻറ്റ് ആൻ്റണി യൂണിറ്റ് അറക്കൽ ഇനാഷു ജോർജിൻ്റെ ഭവനത്തിൽ വൈകിട്ട് 6 മണിക്ക്, സെയിൻറ്റ് ഗീവർഗീസ് യൂണിറ്റ് ആളൂർ ആറ്റത്ര അഗസ്റ്റിൻ തോമസിൻ്റെ ഭവനത്തിൽ വൈകിട്ട് 6 മണിക്ക്, കാൽവരി യൂണിറ്റ് ചീരമ്പൻ ഫ്രാൻസിസ് ഭാര്യ എൽസിയുടെ ഭവനത്തിൽ വൈകിട്ട് 7 മണിക്ക്. അടുത്ത ശനിയാഴ്ച സെയിൻറ്റ് ജോർജ് കപ്പേളിയിൽ നൊവേനയും ലുതീനിയുമുണ്ട്. സാധിക്കുന്നവർ പ്രാർത്ഥനയ്ക്കായി എത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച പ്രതിനിധി യോഗം ഉണ്ടായിരിക്കുന്നതാണ്. തെരട്ട് പാസ്സാക്കാനും പുതിയ കൈക്കാരന്മാരുടെ പാനൽ തിരഞ്ഞെടുക്കാനുമാണ് നമ്മൾ കൂടുന്നത്. നമ്മുടെ മേഖല ഓരോ മേഖലകളിൽ നിന്ന് 2 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ സമ്മതത്തോടെ യോഗത്തിൽ പേര് നിർദ്ദേശിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ ഫുൾ A+ കിട്ടിയ കുട്ടികളുടെ രൂപതയിൽ അനുമോദിക്കുന്നത് അടുത്ത ഞായറാഴ്ച 2 മണിക്കാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അർണോസ് ബുള്ളറ്റിൽ നമ്മൾ കണ്ടതുപോലെ കുട്ടികൾക്കുള്ള സാഹിത്യ രചന മത്സരങ്ങൾ നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ മക്കളെ കഴിവുള്ള അനേകം മക്കൾ നമ്മുടെ ദേവാലയത്തിലുണ്ട്. അതുകൊണ്ട് ആ മക്കൾക്ക് ഈ സാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കണം എന്ന് മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ വിശുദ്ധ വിവരങ്ങൾ അർണോസ് ബുള്ളറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കുമല്ലോ. സമാപന പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ഞങ്ങളെ പരിപോഷിപ്പിച്ചതിനെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടെ അങ്ങേ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നിൽക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ച് വീക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹരാകുവാനും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ജനത്താൽ
ജീവനെഴും തിരുശ്രീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ത്തിന്റെ പരിപീഠമേ സ്വസ്തി ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു വിലയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. ഈ പള്ളിയുടെ വക ഒലക്കിയെങ്കിൽ ഫ്രാൻസിസ് റോസിലി മകൻ ബോസ്കോ, പുത്തൂർ പള്ളിയുടെ വക കോഴിക്കോടിക്കാരൻ ജോഷി മെറീന മകൾ വിനീഷ, ഈ പള്ളിയുടെ വക ആലപ്പാട്ട് വിൻസെൻ്റ് ഷീല മകൻ അലക്സ്, മച്ചാട് പള്ളിയുടെ വക കരിമ്പീച്ചി പുത്തൻപുരയിൽ സണ്ണി മിനി മകൾ ഏഞ്ചൽ.